എല്ലാവർക്കും നമസ്കാരം. അഗസ്ത്യം സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം ഉടൽക്കാപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഠാര അല്ലെങ്കിൽ കത്തിയെക്കുറിച്ചാണ്. ഏറ്റവും ഗോപ്യമായി നമ്മുടെ കയ്യിൽ വയ്ക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് കത്തി. ശത്രുവിന് നമുക്ക് മാരകമായ ആഘാതങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു ആയുധം കൂടിയാണ് കത്തി. അപ്പോൾ കത്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായ സാധാരണ ഗതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. നമ്മളിപ്പം നേരെയുള്ള കുത്തുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കോരി കുത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ അതേസമയം ഒരു പ്രത്യാക്രമണ രംഗത്ത് ഒരു ശത്രു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരിക്കലും ഇത്തരം സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കുത്തുകളും ഒഴിവുകളും ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു കത്തിയുമായിട്ട് ഒരാൾ അഗ്രസീവായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് ഇങ്ങനെ വളരെ വേഗതയിൽ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും നമ്മൾ താഴെ തള്ളിയിടാൻ വേണ്ടി നോക്കുന്നത്, കത്തി നമ്മുടെ നേരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ വളരെ വേഗത്തിൽ ഇത്തരത്തിൽ പ്രയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു ഉദാഹരണം കാണിക്കാം. എന്താ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല, വളരെ ഫാസ്റ്റായി വളരെ വേഗതയിലായിരിക്കും കത്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ചുവടുകളും ഒഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗതയിൽ വളരെ സൂക്ഷ്മമായി നമ്മളിതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് ഒരാൾ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ പരമാവധി ആയുധത്തിൻ്റെ സർക്കിളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ മേലിൽ ആഘാതം ഏൽപ്പിക്കാതിരിക്കാൻ, ഒരു കുത്ത് നമുക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അകലം പാലിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒരു ശത്രു അത്രയധികം അഗ്രസീവായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മമായി ഇത്തരം അറ്റാക്കുകളെ ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്തതെന്ന് ഇപ്പോൾ കാണാം. ഇപ്പോൾ കത്തി കൊണ്ടുള്ള ഒരു വളരെ വേഗതയിലുള്ള അറ്റാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ആർക്ക് അദ്ദേഹം എടുക്കുന്നു, വേഗത്തിൽ വെട്ടുന്നു, കണ്ടോ. വെട്ടിക്കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വെട്ടാനുള്ളൊരു സമയമുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ആർക്ക് പോയി തീരുന്ന സമയത്ത് അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ചെറിയ ലൂപ്പ് ഹോൾ ടൈം നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഇവിടെ ഒരു ടൈം നമുക്ക് കിട്ടുന്നു, ഒരു ചെറിയ സമയം. ആ സമയത്തിനെയാണ് നമ്മൾ ശരിക്കും ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ വേഗതയിൽ പുളി ചെയ്യുമ്പോൾ ഞാൻ ബാക്കിലേക്ക് നീങ്ങി അതേ മൊമെൻറ്റിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൈയുടെ മുട്ടിനും ചുമലിനും ഇടയിലുള്ള ഭാഗത്തിലേക്ക് ടാർജറ്റ് ചെയ്തുകൊണ്ട് കയറുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പോംവഴി. ഉദാഹരണത്തിന് ഇതാ ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ ടാർജറ്റ് ചെയ്തുകൊണ്ട് കയറുകയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ക്വിക്കായിട്ട് നമ്മൾ ഇവിടെ കയറുക, വളരെ ഫാസ്റ്റായിട്ട് നമ്മളിവിടെ കയറുക. ഒരു ആളുടെ ശരീരത്തിന് പിറകിൽ ഈ ഒരു ബ്ലോക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത കാര്യമാണ് ഈ കൈകൊണ്ടുള്ള ഈ അറ്റാക്ക്, ഈ കൈകൊണ്ട് താടിയുടെ ഈ ലിഫ്റ്റ്. സ്വാഭാവികമായ ആ സമയം കൊണ്ട് തന്നെ ശത്രു താഴെ എത്തുന്നു. ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കത്തി ഡിസാം ചെയ്യാൻ വേണ്ടി കഴിയും.